ബഹുമാനിയ പവർ വിഷൻ പ്രേക്ഷകർക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് അപ്പോക്കാലിപ്സിസ് എന്ന ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോക്കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ വെളിപ്പാട് എന്നാണ് അതിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അനേകർക്കും മനസ്സിലാകാത്ത, അനേകർക്കും കീറാമുട്ടിയായിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. എന്നാൽ അത് വളരെ ലളിതമായി ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ്, പുതിയ നിയമത്തിലെയും അവസാനത്തെ പുസ്തകമാണ്, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം മാത്രമാണ് വായനക്കാർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഏക പുസ്തകം. വെളിപ്പാട് പുസ്തകം 1:3 അത് നാം വ്യക്തമായി വായിക്കുന്നു. ഈ പ്രവചന ഗ്രന്ഥങ്ങൾ വായിക്കുന്നവർക്കും വായിച്ച് കേൾപ്പിക്കുന്നവർക്കും അത് പ്രമാണിക്കുന്നവർക്കും പ്രത്യേകമായ അനുഗ്രഹം ഈ പുസ്തകം പ്രദാനം ചെയ്യുന്നു. ഈ പുസ്തകത്തെ സംബന്ധിച്ച് പലവിധമായ വ്യാഖ്യാനങ്ങളുണ്ട്, പലവിധമായ തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിശേഷിച്ചാൽ വെളിപ്പാട് പുസ്തകം ത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം സകല വിഷയത്തിൻ്റെയും ആരംഭങ്ങളുടെ പുസ്തകമാണ്. എൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം സമാരംഭങ്ങളുടെ പുസ്തകമാണ്, എന്നാൽ വെളിപ്പാട് പുസ്തകം സമാപ്തിയുടെ പുസ്തകമാണ്. എല്ലാത്തിൻ്റെയും സമാപ്തി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആകാശഭൂമിയുടെ ആരംഭത്തെക്കുറിച്ച് കാണുന്നു, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ആരംഭത്തെക്കുറിച്ച് കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് കാണുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ ഇനി പാപം ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപവും മരണവും പ്രവേശിച്ചതായി കാണുന്നു, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി ശാപമില്ല, മരണമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറദീസ നമുക്ക് നഷ്ടമായി, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം പറദീസ വീണ്ടും പ്രാപിക്കുന്നു. ഇങ്ങനെ പല വിഷയങ്ങൾ, അതിൻ്റെ ആരംഭവും സമാപ്തിയും ഈ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയൽ പ്രവചനം, പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ നിശ്ചയമായും ഈ രണ്ട് പുസ്തകങ്ങൾക്കും തമ്മിൽ പ്രത്യേകമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ദാനിയൽ പ്രവചനം എഴുതിയത് ദൈവത്തിൻ്റെ പ്രിയ പുരുഷനായ ദാനിയലാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയത് യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ്. വെളിപ്പാട് പുസ്തകം ദാനിയൽ പ്രവചനവും എഴുതപ്പെട്ടത് രണ്ട് പ്രിയപുരുഷന്മാരായിട്ടാണ്. ഒന്ന് ദൈവത്തിൻ്റെ പ്രിയപുരുഷൻ, രണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യൻ. ഈ ദാനിയൽ പ്രവചനം വിരചിതമായത് ബാബേൽ പ്രവാസത്തിൽ വെച്ചാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് പത്മോസ് പ്രവാസത്തിൽ വെച്ചാണ്. ദാനിയൽ പ്രവചനം ഭാവി കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പാട് പുസ്തകവും ഭാവി കാര്യങ്ങളെക്കുറിച്ച് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഒരു വ്യത്യാസം, ദാനിയൽ പ്രവചനം മുദ്ര ഇടപ്പെട്ട ഒരു പുസ്തകമാണ്, എന്നാൽ വെളിപ്പാട് പുസ്തകം മുദ്ര തുറക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അഥവാ അപ്പോക്കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ മറ നീക്കപ്പെട്ടത്, തുറക്കപ്പെട്ടത് എന്ന വിഷയമാണ്. വേദപുസ്തകത്തിലെ മാർമികമായ വിഷയങ്ങൾ, മനുഷ്യർക്ക് മറഞ്ഞിരുന്ന വിഷയങ്ങൾ, അത് മറ നീക്കി പൊരുൾ തിരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായി
വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് നാം അജ്ഞരായി ആകുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് വ്യക്തവും തിട്ടവുമായ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം അത് ആലങ്കാരിക ഭാഷയിലും പ്രതീകാത്മ ഭാഷയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആലങ്കാരിക ഭാഷയിലും പ്രതീകാത്മ ഭാഷയിലും ഇത് എഴുതിയിരിക്കുന്നുവെങ്കിലും വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളുമായി സംയോജിച്ച് പിച്ച് പഠിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത് മറപൊരുളായി അഥവാ ആലങ്കാരികമായും പ്രതീകാത്മകവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പലരും ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് ബോധ്യമാകുവാൻ, നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണ് അത് സാദൃശ്യമായിട്ടും ആലങ്കാരികമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഈ പുസ്തകം വ്യാഖ്യാനിക്കണമെങ്കിൽ, വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമായി ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇത് വ്യാഖ്യാനിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഉപദേശ വിഷയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് നമുക്ക് ഇത് വ്യാഖ്യാനിക്കുവാൻ കഴിയുകയില്ല, അങ്ങനെ പാടില്ല. വേദപുസ്തകത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾക്ക് എതിരായി ഇത് വ്യാഖ്യാനിച്ചാൽ യഥാർത്ഥ വ്യാഖ്യാനമാകുകയില്ല. ഈ വെളിപ്പാട് സാഹിത്യം എന്ന ഒരു സാഹിത്യശാഖ തന്നെ ആ ഒന്നാം നൂറ്റാണ്ടിൽ നിലവിലിരുന്നു. ആ സാഹിത്യശാഖയിൽ പ്രത്യേകമായി വെളിപ്പാട് പുസ്തകം അതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്, തികച്ചും വ്യത്യസ്തമാണ്. അന്നത്തെ സാഹിത്യശാഖയിൽ ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാതെ ഒരു അശുഭാപ്തി വിശ്വാസം മാത്രം നിലവിലിരുന്ന അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഭാവി പ്രത്യാശയും മനോഹരമായ ഒരു ഭാവി നമുക്കുണ്ട് എന്ന് ഈ പുസ്തകം നമ്മെ വെളിവാക്കുന്നു. അതുമാത്രമല്ല, യോഹന്നാൻ ക്രൈസ്തവ സാഹചര്യത്തിൽ ഇരുന്ന് എഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട് നിശ്ചയമായും വേദപുസ്തകത്തിലെ ഉപദേശത്തിന് ഒരിക്കലും ഘടകവിരുദ്ധം അല്ല. ഇത് അപ്പോക്കാലിപ്സിസ് എന്നിടാൻ കാരണമായത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വെളിപ്പാട് ആണ്. ഈ പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാടെന്നാണ്. എന്നാൽ ഈ പുസ്തകത്തിന് യഥാർത്ഥമായി നാമകരണം ചെയ്യേണ്ടത് അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുന്നു. ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. എന്നാൽ നമ്മുടെ ഹെഡിങ്ങിൽ യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് തന്നെ നാമകരണം ചെയ്യണം. കാരണം ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. യോഹന്നാൻ ഇതിൻ്റെ മാനുഷികമായ എഴുത്തുകാരനായിരുന്നുവെങ്കിലും യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ വെളിപ്പാടിൻ്റെ ആ ഉടമസ്ഥൻ. എന്നാൽ തനിക്ക് കിട്ടിയ ഈ വെളിപ്പാട് ദൈവത്തിൽ നിന്നാണെന്ന് അതേ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ ഈ വെളിപ്പാട് എന്ന് പറയുന്നത് മാനുഷികമല്ല, അത് ദൈവമാണ് അതിൻ്റെ സ്രോതസ്. ദൈവത്തിൽ നിന്നാണ് ആ വെളിപ്പാട് പുറപ്പെട്ടത്. അത് യേശു ക്രിസ്തുവിന് നൽകി. അത് ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഒരു ദൃശ്യമാധ്യമത്തിലൂടെയാണ് യോഹന്നാന് അത് വെളിപ്പെടുത്തി കൊടുത്തത്. അത് ദൃശ്യമാധ്യമത്തിലൂടെയാകുമ്പോൾ അത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളുവാനും വളരെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു സിനിമയിൽ കാണുന്നത് പോലെ അഥവാ ഒരു ചലച്ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യക്തമായി യോഹന്നാന് വരാൻ പോകുന്ന സംഭവങ്ങൾ പൊരുൾ തിരിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു പുസ്തകം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമ്മളെ ഭാവിയെക്കുറിച്ച് നാം അജ്ഞരാകുമായിരുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് ഇത്ര മനോഹരമായ ഒരു പുസ്തകം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഇത് ശ്രദ്ധിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ദിവസങ്ങളിൽ ഓരോ അധ്യായത്തെ
അടിസ്ഥാനമാക്കി കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ അധ്യായങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പഠിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം വളരെ വ്യക്തമായും കൃത്യമായും അതിൻ്റെ ക്രമം അനുസരിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാം അധ്യായം 19 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പ്രസ്താവിച്ചത്. മാനുഷികമായ ഒരു ഡിവിഷനല്ല ഞാനിവിടെ പറയുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശേഷിച്ചാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ പറയുന്നു ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന്. ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഇത് പ്രവചനമായിട്ട് പലരും കാണുന്നുവെങ്കിലും ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അത് യോഹന്നാൻ യേശുക്രിസ്തു സാക്ഷീകരിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു വെറും പ്രവചനമല്ല, മറിച്ച് ദൈവവചനമായിട്ടാണ് ഇതിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഞാൻ 1:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ കണ്ടത് ഇപ്പോഴുള്ളത് ഇനി മേലാൽ സംഭവിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ 1:19, നീ കണ്ടത് ഇപ്പോഴുള്ളത് ഇനി മേലാൽ സംഭവിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ 1 എന്ന് പറയുന്നത് യോഹന്നാൻ കണ്ട കാര്യമാണ്. യോഹന്നാൻ കണ്ട കാര്യം എന്താണ് താൻ കണ്ടത്? പത്മോസ് ദ്വീപിൽ താൻ നാടുകടത്തപ്പെട്ടു. അവിടെ ആയിരിക്കുമ്പോൾ കർത്തൃദിവസത്തിൽ അവൻ ആത്മാവിലായി. ആ വിഷയങ്ങളൊക്കെ പിന്നാലെ ഞാൻ സംസാരിക്കുന്നതാണ്. കർത്തൃദിവസത്തിൽ ആത്മാവിലായപ്പോൾ താൻ കണ്ടത്, അത് വെളിപ്പാട് പുസ്തകം 1 നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. യോഹന്നാൻ ആത്മാവിലായപ്പോൾ ഒരു ശബ്ദം കേട്ടു. ശബ്ദം എന്താണെന്നറിയുവാൻ താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിക്കപ്പെട്ടവനായി മാറത്ത പൊൻകച്ച കെട്ടിയവനായി ഒരുവൻ നിൽക്കുന്നത് താൻ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തേക്കാൾ വെണ്മയുള്ളതും അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും അവൻ്റെ കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും അവൻ്റെ വലങ്കയ്യിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് 2 വാൾ പുറപ്പെട്ടുകൊണ്ട് സൂര്യനെ വെല്ലുന്ന പ്രഭ പോലെ തേജസ് വാരി അണിഞ്ഞവനായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു. അതാണ് യോഹന്നാൻ കണ്ടത്. അത് 1 2-3 അധ്യായങ്ങൾ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. എഫസസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കുള്ള ദൂതുകളാണ്. അത് ഇപ്പോഴുള്ളതാണ്, ഈ സഭയുടെ കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ 4-22 വരെയുള്ള അധ്യായങ്ങൾ ഇനി മേലാൽ സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 അധ്യായം യോഹന്നാൻ കണ്ടത്, ഇപ്പോഴുള്ളത് 7 സഭകളുടെ കാലഘട്ടം, 4-22 വരെ ഇനി മേലാൽ സംഭവിക്കാനുള്ള ഭാവി കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ 7 സഭകൾക്ക് യോഹന്നാൻ ദൂതെഴുതുവാൻ കാരണം? നമുക്ക് സംശയമുണ്ടാകാം. ഈ 7 സഭകൾക്കെഴുതിയപ്പോൾ ലോകമെമ്പാടുമുള്ള ദൈവസഭകൾക്ക് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളെല്ലാം ചോദിക്കും. പണ്ട് ആരോ ഇങ്ങനെ ചോദിച്ചു, കൊരിന്ത്യ ലേഖനം കൊരിന്തർക്കെഴുതിയതുകൊണ്ട് കോഴഞ്ചേരിക്കാർക്ക് എന്താണ്? അങ്ങനെയെങ്കിൽ ഈ 7 സഭകൾക്കെഴുതിയ ലേഖനം നമുക്ക് ബാധകമാണോ? ശ്രദ്ധിക്കുക, അവിടെ എഴുതി 7 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്. വേദപുസ്തകം പഠിച്ചാൽ 7 ഒരു പൂർണ്ണസംഖ്യയായിട്ട് കാണുന്നു. അപ്പോൾ 7 സഭകൾക്കെഴുതിയപ്പോൾ ഇത് സമ്പൂർണ്ണ സഭകൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. 7 ആഴ്ചയിൽ 7 ദിവസങ്ങൾ, 7 മ്യൂസിക് നോട്ട്,
ഏഴ് മഴവില്ലിന് ഏഴ് നിറം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏഴ് ഒരു പൂർണ്ണസംഖ്യയാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂത എഴുതിയിരിക്കുന്നത് ഏഴ് സഭകൾക്കായതുകൊണ്ട് സമ്പൂർണ്ണ സഭകൾക്കുള്ള ദൂതാണ്. അതുമാത്രമല്ല, ഓരോ ദൂതും അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സെൻറ്റൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ചെവിയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ദൂതാണ്, അഥവാ ഇത് സാർവത്രികമായി ഉള്ള ഒരു ദൂതാണ്. അതുകൂടാതെ രണ്ടാമധ്യായം 23 വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇത് സകല സഭകളും അറിയും. അപ്പോൾ ഇതെല്ലാം കൂടെ മൂന്നും കൂടെ കൂട്ടി യോജിക്കുമ്പോൾ ഏഴ് സമ്പൂർണതയെ കാണിക്കുന്നു. അപ്പോൾ ഏഴ് സഭകൾക്ക് സമ്പൂർണ്ണ സഭ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സാർവത്രികതയെ കാണിക്കുന്നു, ഏവരെയും കാണിക്കുന്നു. അതുമാത്രമല്ല, സകല സഭകളും അറിയും എന്ന് പറയുമ്പോൾ സകല സഭകൾക്കും വേണ്ടിയുള്ള ദൂതാണ്, അഥവാ സാർവത്രികമായ സമ്പൂർണ്ണ സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ദൂതുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്കും ഇത് വ്യക്തമായി അനുയോജ്യമായ ബാധകമായ ദൂതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഈ ദൂത് എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൂതാണ്. വെളിപ്പാട് പുസ്തകം ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയല്ല, ലോകവ്യാപകമായ സകലർക്കും വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൂതാണ്. അതുകൊണ്ട് ബഹുമാന്യ പ്രേക്ഷകരെ, ഇവിടെ പ്രസ്താവിക്കുന്ന, ഈ ദിവസങ്ങൾ പ്രസ്താവിക്കുന്ന ഓരോ വചനവും നിങ്ങൾക്ക് ബാധകമാണ്, എനിക്ക് ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സസദം സെവിച്ച്, ഇത് ഗ്രഹിച്ച്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വായിച്ച് കേൾപ്പിക്കുന്നത് കേട്ട് പ്രമാണിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ അനുഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് കേൾക്കുക മാത്രമല്ല അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഒരു അധ്യായത്തിലേക്ക് ആണ് നാം പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എല്ലാ വ്യക്തികൾക്കും വേണ്ടി, ചെവിയുള്ള സകലർക്കും വേണ്ടിയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ എവിടെ ചെവിയുള്ള മനുഷ്യരും ഇത് സശ്രദ്ധം കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. സകല വെളിപ്പാടിൻ്റെയും ഉറവിടം ദൈവമാണ്. ദൈവം അത് അവന് കൊടുത്തു. അപ്പോൾ ദൈവത്തിൽ നിന്നല്ലാത്ത വെളിപ്പാടുകളെല്ലാം അർത്ഥശൂന്യമാണ്. ഇന്ന് അനേകർ വെളിപ്പാട് കാണുന്നു. ചിലർ ഇതിന് വെളിപാടെന്നാണ് പറയുന്നത്. വേദപുസ്തകത്തെ വെളിപാടെന്നല്ല നമ്മൾ പറയുന്നത്, ഈ പുസ്തകത്തെ വെളിപ്പാട് എന്ന് തന്നെ പ്രസ്താവിക്കണം. അപ്പോൾ വെളിപാട് കാണുന്ന ഒരു രീതിയല്ല ഇത്, വെളിപ്പാടാണ്. ദൈവം തൻ്റെ പുത്രന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് യഥാർത്ഥമായി അറിയുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയുവാൻ വേണ്ടിയുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു. ദൈവത്തെ അറിയുവാൻ, ഭാഗികമായി അറിയുവാൻ ചില വെളിപ്പാടുകളുണ്ട്. അത് പ്രകൃതി ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ വേദപുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തുന്നു. എന്നാൽ യേശു ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ആളാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വെളിപ്പാട് യേശുക്രിസ്തുവിന് നൽകിയത് അത് ദൈവമാണ്. ആ ദൈവം നൽകിയതുകൊണ്ടാണ് ഇത് ദൈവവചനമാണെന്ന് ഞാൻ പ്രസ്താവിച്ചത്. ആ യേശുക്രിസ്തുവിന് ലഭിച്ച ആ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഇവിടെ നാം കാണുന്ന ഓരോ വിഷയങ്ങളും ഇവിടെ പ്രസ്താവിക്കാൻ പോകുന്നത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ പുസ്തകത്തിൽ അവസാനം പുസ്തകത്തിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഞാൻ വേഗം വരുന്നു. അപ്പോൾ വേഗം വരുന്നു, വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ
പലപ്പോഴും എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. അത് ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം. രണ്ട് പത്രോസ് 3:9 വായിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പോൾ ചിലരൂടെ രക്ഷിക്കപ്പെടാനായിട്ടുണ്ട്. അതുമാത്രമല്ല, 3:14 ഇങ്ങനെ കാണുന്നു, സദൈവസഭ കറയും ചുളുക്കും മാലിന്യമില്ലാതെ കാണപ്പെടുവാൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീരണം. നിശ്ചയമായിട്ടും യേശു ക്രിസ്തു വരാറായി വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ വരും നിശ്ചയം താമസിക്കുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെടുവാനുള്ള, മാനസാന്തരപ്പെടുവാനുള്ള ചിലരുകൂടെ ഈ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ തന്നെ സഭ ഒരുങ്ങുവാനുള്ള കാലഘട്ടമാണ്. നമ്മെ കറയും ചുളുക്കും മാലിന്യമില്ലാത്തവരായി കാണുവാൻ കർത്താവ് ആഗ്രഹിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതിനായി നിങ്ങൾ ഒരുങ്ങുക. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഈ സംപ്രേഷണം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. അതുമാത്രമല്ല, ഈ അപ്പോക്കാലിപ്സിസിലേക്ക് തുടർന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ മുഖാന്തരം, ഈ ബൈബിൾ ക്ലാസ് മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് കേട്ട വചനം 1000-10000 അനുഗ്രഹമായി തരുവാൻ സഹായിക്കണമേ. വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ചല്ലോ. അതുപോലെ ഈ വചനം വായിച്ച കേൾപ്പിച്ച അടിയൻ അനുഗ്രഹിക്കപ്പെടുവാൻ, കേട്ട പ്രേക്ഷകർ അനുഗ്രഹിക്കപ്പെടുവാൻ, അതിലുപരിയായി അത് പ്രമാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. എല്ലാ നന്മകളാലും നിറച്ചാട്ട് വേഗം വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വീക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.